ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. റോഡുകളും പാലങ്ങളും വികസിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യമേഖലയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തുണ്ടായ പുരോഗതിയുടെ നട്ടെല്ല് കർഷകരാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ 20% ജൈവ ഇന്ധന മിശ്രണമെന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. രാഷ്ട്രപതിയെ ഗവർണർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചു. വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾക്ക് രാഷ്ട്രപതി ഇന്ന് വിദൂരദൃശ്യ സംവിധാനത്തിലൂടെ തുടക്കമിടുന്നുണ്ട്. പശ്ചിമബംഗാളിനെ സിക്കിമുമായി ബന്ധിപ്പിക്കുന്ന അടൽ സേതു പദ്ധതി, ചിസോപാനി തുരങ്കപാത രണ്ടുവരിയാക്കൽ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും ഗാംഗ്ടോക്ക് NITയുടെ ശിലാസ്ഥാപനവും രാഷ്ട്രപതി നിർവഹിക്കും. ഗാംഗ്ടോക്കിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പൌരസ്വീകരണത്തിലും കലാപരിപാടികളിലും രാഷ്ട്രപതി പങ്കെടുക്കും. സിക്കിമിന്റെ പടിഞ്ഞാറ് തെക്കൻ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത വികസനത്തിനും ശ്രീമതി മുർമു ആരംഭം കുറിക്കും. നാളെ സംസ്ഥാനത്തെ വനിതാ സംരംഭകരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. നേരത്തെ മിസോറാം സന്ദർശിച്ച രാഷ്ട്രപതി നിയമസഭയെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. ഗ്രാമീണ റോഡുകളും പാലങ്ങളും വികസിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യമേഖലയ്ക്കും മാത്രമല്ല സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും കർഷകരാണ് ഈ നേട്ടത്തിന്റെ നട്ടല്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ചണ്ഡിഗഡിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന കാർഷിക ഭക്ഷ്യ സാങ്കേതിക വിദ്യാമേളയുടെ 15 പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പാൽ, ചണം എന്നിവയുടെ ലോകത്തിലെ തന്നെ മുൻനിര ഉൽപാദകരിലൊന്നാണ് ഇന്ത്യ. രാജ്യത്തെ ജനസംഖ്യയുടെ 1/3 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന, മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/5 പ്രദാനം ചെയ്യുന്ന കാർഷിക രംഗം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഗംഗാനദി ശുചീകരിക്കാൻ നിശ്ചയദാർഢ്യത്തോടെയുള്ളതും ഏകോപിപ്പിച്ചതുമായ ശ്രമമാണ് വേണ്ടതെന്ന് കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി. ന്യൂഡൽഹിയിൽ ഗംഗാ ഉത്സവ് 2022 ആറാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗംഗ മാതാവാണെന്നും നദി ശുചീകരിക്കൽ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. നദി മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായതിനാൽ അവ സംരക്ഷിക്കപ്പെടണം. ഗംഗാനദി ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. നദീ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവൽക്കരണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ 20% ജൈവ ഇന്ധന മിശ്രണമെന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി. 2030 ഈ ലക്ഷ്യം കൈവരിക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. വിശദാംശങ്ങളിലേക്ക്. കൊച്ചിയിൽ നഗരഗതാഗത സമ്മേളനത്തിന്റെ 15 പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 10% ജൈവ ഇന്ധന മിശ്രണത്തിലൂടെ കഴിഞ്ഞ വർഷം 40,000 കോടി രൂപ രാജ്യത്തിന് ലാഭിക്കാനായി. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ 60 ദശലക്ഷം പേർ ദിനവും പെട്രോൾ പമ്പുകൾ സന്ദർശിക്കാറുണ്ട്. രാജ്യത്ത് പ്രതിദിനം 5 ദശലക്ഷം വീപ്പ ഉപഭോഗം എന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 7 ലക്ഷം വീപ്പിയായി വർദ്ധിക്കുമെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഗോളതലത്തിൽ ഇന്ധന ഉപഭോഗ വർധന 1% ആണെങ്കിൽ ഇന്ത്യയിലത് 3% മന്ത്രി ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പങ്കെടുത്തു. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 3 ദിവസത്തെ പരിപാടിയിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനിയുടെയും പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പള്ളിച്ചലിൽ നിർവഹിക്കും. ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി സാധ്യത കണ്ടെത്തുന്നതിന് നബാർഡിന്റെ പിന്തുണയോടെയാണ് കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വഴുതക്കാട് ശ്രീമൂലം ക്ലബ്ബിൽ നടക്കുന്ന പി പരമേശ്വരൻ സ്മൃതിദിനാചരണത്തിലും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 12 തെലങ്കാനയിലെത്തും. നവീകരിച്ച രാമഗുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഗുജറാത്തിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. ഇതോടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 1-നും രണ്ടാം ഘട്ടം December 5-നുമാണ്. നിലവിലെ നിയമസഭയുടെ കാലാവധി അടുത്ത February 18-ന് അവസാനിക്കും. ആദ്യഘട്ടത്തിലെ 89 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ മാസം 14 വരെ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തീവ്രതയേറി. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വാക്പോരും ആരോപണ പ്രത്യാരോപണങ്ങളും വർദ്ധിച്ചു. BJP വേണ്ടി ഇന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംബന്ധിക്കുന്നുണ്ട്. കോൺഗ്രസിനു വേണ്ടി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇസുദാൻ ഗദ്വിയെ പ്രഖ്യാപിച്ചു. ഡൽഹി മുഖ്യമന്ത്രിയും പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളാണ് അഹമ്മദാബാദിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായമനുസരിച്ചാണ് പ്രഖ്യാപനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 4-ന് നടക്കും. 7-നാണ് വോട്ടെണ്ണൽ. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ 250 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിജയ് ദേവ് അറിയിച്ചു. വിജ്ഞാപനം ഈ മാസം 7-ന് പുറപ്പെടുവിക്കും. 14 വരെ പത്രിക നൽകാം. 42 വാർഡുകൾ പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ 21 പട്ടികജാതി സ്ത്രീകൾക്കായുള്ളതാണ്. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ്. അത്യാധുനിക ആയുധങ്ങളും ഉപകരണങ്ങളും വികസിപ്പിക്കുന്നതിനുള്ള 5 പദ്ധതികൾക്ക് കരസേന അനുമതി നൽകി. ഇവയുടെ രൂപകൽപ്പനയും വികസനവും ശേഷിയുമൊക്കെ എടുത്തുകാട്ടുന്ന മാതൃകയാകും ഇന്ത്യൻ കമ്പനികൾ തുടക്കത്തിൽ നിർമ്മിക്കുക. ഡൽഹിയിൽ വായുമലിനീകരണം തടയാനുള്ള നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഡൽഹി ചീഫ് സെക്രട്ടറിമാരോട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ മാസം 10-നകമാണ് റിപ്പോർട്ട് നൽകേണ്ടത്. അതേസമയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ കാലാവസ്ഥയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം മോശമായി തുടരുമെങ്കിലും വരും ദിവസങ്ങളിൽ മലിനീകരണത്തിന്റെ തോത് കുറയുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ VK സോണി പ്രത്യാശ പ്രകടിപ്പിച്ചു. അനാവശ്യമായി നിരത്തിലിറങ്ങുന്നത് കുറയ്ക്കാനും അവശ്യവേളകളിൽ പുറത്തിറങ്ങുമ്പോൾ ഗുരുതര രോഗബാധിതർ N95 മാസ്ക് ധരിക്കാനും ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പകുതി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തെ തുടർന്ന് 4 മുതൽ പ്രൈമറി സ്കൂളുകൾ അടച്ചിടും. 5 ക്ലാസ് മുതലുള്ളവർക്ക് ക്ലാസിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു. ഡൽഹിയിൽ മലിനീകരണ സൂചിക 500 പിന്നിട്ടതായാണ് അറിയിപ്പ്. വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് കേരള സർവകലാശാല സെനറ്റ്. ഇതു സംബന്ധിച്ച് ഇന്നുകൂടിയ സെനറ്റ് യോഗം പ്രമേയം പാസാക്കി. 57 പേരിൽ 50 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസായത്. ഗവർണർ സെർച്ച് കമ്മിറ്റി പിൻവലിച്ചാൽ മാത്രം സെനറ്റ് പ്രതിനിധിയെ നിർദ്ദേശിക്കാനും യോഗം തീരുമാനമെടുത്തു. സംസ്ഥാനത്തിന്റെ ഭരണതലവനായ ഗവർണറെ അപമാനിക്കുന്ന സമീപനത്തിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്തിരിയണമെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. ഗവർണറെടുത്ത തീരുമാനങ്ങൾ കോടതി ശരിവച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. ചക്രവാത ചുരിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 12 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 4 റൺസ് ജയം. 169 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന് നിശ്ചിത ഓവറിൽ 164 റൺ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അയർലൻഡിനെ 35 റണ്ണിന് പരാജയപ്പെടുത്തി ന്യൂസിലൻഡ് സെമിയിൽ കടന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ ചെന്നൈ FC നേരിടുന്നു. പശ്ചിമബംഗാളിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 4 പോയിന്റുമായി ചെന്നൈ 6 സ്ഥാനത്തും 3 പോയിന്റുമായി ഈസ്റ്റ് ബംഗാൾ 9 സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. റോഡുകളും പാലങ്ങളും വികസിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യമേഖലയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തുണ്ടായ പുരോഗതിയുടെ നട്ടെല്ല് കർഷകരാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. അടുത്ത 2 വർഷത്തിനുള്ളിൽ 20% ജൈവ ഇന്ധന മിശ്രണമെന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.